Flowers presents A.R. Rahman Show at Cochin, 12th Saturday of this month from 6:30 p.m. For tickets, visit www.flowerstv.in, bookmyshow.com, insider.in, Paytm and all major post offices. എല്ലാ മലയാളികൾക്കും സുസ്വാഗതം. മേളം മറക്കാത്ത സ്വാദ് പ്രസന്റഡ് ബൈ മെഡിമിക്സിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക്, രുചി മേളപൂരത്തിലേക്ക്. അതെ അതെ, രുചി മേളപൂരം നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഓരോരോ വിഭവങ്ങളാണ് എങ്കിൽ അത് കൊതിപ്പിക്കുന്ന വിഭവങ്ങൾ മാത്രമായിരിക്കും എന്ന് ഞങ്ങൾ ആദ്യമേ ഗ്യാരണ്ടി പറഞ്ഞു. ഒരൊറ്റ മണിക്കൂർ സമയം കേരളത്തിനകത്തെ 14 ജില്ലകളിൽ ഏറ്റവും മധ്യഭാഗത്തായി കിടക്കുന്ന തെങ്ങോലകൾ ഇങ്ങനെ ചാഞ്ഞ് വരമ്പ് തൊട്ട് നിൽക്കുന്ന നല്ല ജലസ്രോതസ്സുകളുടെ നമ്മുടെ പ്രിയപ്പെട്ട സമതല ഭൂമി ആലപ്പുഴ. ആലപ്പുഴയുടെ ഷാപ്പുകളിൽ, ആലപ്പുഴയുടെ വീടുകളിൽ, ആലപ്പുഴയുടെ അടുക്കള പുറങ്ങളിൽ ഇങ്ങനെ കിടന്ന് ചട്ടിയിൽ തിളതിളാ തിളയ്ക്കുന്ന ആലപ്പുഴ മീൻകറി. അതാണ് മീൻ, ഏതുമാകട്ടെ മീൻകറി, ആലപ്പുഴയുടെ സ്പെഷ്യൽ മീൻ കറിയാണ് ഇന്ന് ഈ ദിവസത്തിലെ രുചിമേളപൂരത്തിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളൊക്കെ 17 തരത്തിൽ ഉണ്ടാക്കാനിരിക്കുന്നത് ആലപ്പുഴ മീൻകറിയാണ്. ആരംഭിക്കാൻ പോകുന്ന എല്ലാവരും സെറ്റാണോ? മീനുകളൊക്കെ ചട്ടിയിൽ പിടച്ചു കഴിഞ്ഞല്ലോ. ആൻഡ് ദ കൗണ്ട് ഡൗൺ ഗോസ് ഹിയർ. 5, 4, 3, 2, 1 and go! എന്തൊക്കെയായി, എന്ത് മീനാണ് നമ്മൾ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നത്? എന്ന് പറയുന്നത് കുറച്ച് കൂടുതൽ ഫ്ലഷ് ഉള്ള മീനാണ്. അത്യാവശ്യം പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലേക്ക് ഇവിടുന്ന് കയറ്റി അയക്കപ്പെടുന്ന ആയതുകൊണ്ട് മലയാളികൾക്ക് കിട്ടുന്ന കാര്യം വളരെ കുറവാണ്. കറിയിൽ നിന്ന് ഇങ്ങനെ നെയ്യ് നന്നായിട്ട് ഊറിയൊക്കെ ഇറങ്ങുമ്പോൾ തല പീസൊക്കെ സെറ്റ് ചെയ്ത് റെഡിയാക്കി നല്ല വൃത്തിക്ക് വേണ്ടിട്ട് വെച്ചിട്ടുണ്ട്, മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ. എന്താ ഇതിന്റെ കൂടെ നമ്മൾ കഴിക്കാനിരിക്കുന്നത്? കൂടെ നല്ല പാലക്കാടൻ മട്ട. ഞങ്ങള് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത്, ഞങ്ങള് കൃഷി ചെയ്യുന്നുണ്ട് ഭർത്താവിന്റെ വീട്ടില്. നിങ്ങള് നിങ്ങളുടെ തന്നെ കണ്ടത്തിൽ നിന്ന് നിങ്ങൾ തന്നെ നെയ്ത് കൊയ്ത് എടുത്ത് നിങ്ങൾ തന്നെ മെതിച്ച് ഇപ്പോഴും പാലക്കാട് അത് ആ എല്ലാ കാര്യങ്ങളും കാത്തിരിക്കുന്ന ആളുകള് ഇപ്പോഴും അവിടെ. ജൈവ വളമിട്ടുണ്ടാക്കിയ ഒന്നാം തരം ചോറ് കേട്ടോ, അത് പാലക്കാടൻ മട്ടയില്. ഇന്ന് ഞങ്ങൾ ഇവിടെ മോദക്കറിയും കൂടി അടിക്കും. സാധാരണഗതിയിൽ ഇവരീ പറഞ്ഞ പോലെ നെത്തോലി, പിന്നെ മത്തി, പിന്നെ ഈ ചെറിയ കുഴിയാള കുട്ടി പോലെയുള്ള മീനുകളൊന്നും മലപ്പുറത്തെ വീടുകളിൽ ഇല്ല. ഉള്ളത് വലിയ ചൂര, വലിയ ആവൂലി ഒക്കെയാണ് കേട്ടോ. ഇന്നിപ്പോ ഏതാ നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നേ? ആ നെയ്മീനാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നെയ്മീൻ വിട്ടുള്ളൊരു കളി മലപ്പുറത്തുകാർക്കില്ല. അത് വളരെ രുചികരമായിട്ട് ഇത് ഇളക്കുമ്പോ ശ്രദ്ധിക്കണം അല്ലേ, ഇത് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് ആ മീന്റെ മുട്ടയാണ്. ഏത് മലയാളിയുടെ നൊസ്റ്റാൾജിക് ടേസ്റ്റ് ആണ് ഈ സാധനം കേട്ടോ. ബട്ട് ഉമ്മ ഇങ്ങനെ ഉണ്ടാക്കിത്തരും ചന്തയില് പോയിട്ട് ഇതിന്റെ മാത്രം. ഞങ്ങളുടെ നാട്ടിൽ മീൻ പരു എന്നും പറയും കേട്ടോ. ഇത് മാത്രം എടുത്തിട്ട് ഇങ്ങനെ ഉണ്ടല്ലേ. ശരി, ഇന്നിപ്പോ ആ കറിച്ചട്ടിയിലേക്ക് ഇനി മീൻ കറി സെറ്റ് ചെയ്യാനായിട്ട് പോവാണ്. മീൻ ഇവിടെ റെഡിയാണ്. നല്ല ഉടുപ്പാ കേട്ടോ ഫിജിന്റെ. സുന്ദരക്കുട്ടപ്പനായിട്ട് നിപ്പുണ്ട്. ഈ അല്ലെങ്കിലും ജന്മനാ സുന്ദരനാണല്ലോ. അതെ, ഞാൻ മാത്രല്ല, നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ മാത്രമാണ് അതൊരു സുന്ദരനായിരിക്കുന്നത്. എന്റെ വലതും ഇടന്ന് നിൽക്കുന്ന രണ്ടുപേരുമായി പ്രത്യേകിച്ച് ഇന്ന് കേരള തനിമയോട് കൂടിയിട്ടാണ് രണ്ടുപേരും. ഞാൻ അടുത്ത എപ്പിസോഡിൽ തന്നെ ഇനിയും പോകാം. ശരി, അപ്പൊ നല്ല പുളിയുള്ള മാങ്ങയൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്യാം. ഞാൻ ഇന്ന് പ്രത്യേകത ചെയ്യാൻ പോകുന്നുണ്ട്. നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ ഒരുപാട് എണ്ണടക്കം ചെയ്തിട്ടുണ്ടായിരിക്കും, മാങ്ങ കുശു കൂട്ടുക എന്ന് പറയും. അതെ, മാങ്ങ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഉള്ളിയില്ല ഉപ്പും മുളകും മുളക് പൊടി ഇങ്ങനെ ഇട്ടിട്ട് കാന്താരി മുളക് ഇങ്ങനെ ഇട്ടിട്ട് എന്താ ടേസ്റ്റ്. അത് ആലോചിക്കുമ്പോൾ തന്നെ എല്ലാവരും വാല് പോകും. ആ സാധനം റീക്രിയേറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് വേണ്ടിട്ട്. അതിനായിട്ടാണ് ഈ മാങ്ങ നോക്കൂ.
മാങ്ങ, ചെറിയ ഉള്ളി, ഇഞ്ചി ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ചമ്മന്തി എന്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. അതാണ് ഏറ്റവും അധികം നന്നായിട്ട് ചെയ്ത് ക്ലിക്കായി വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വിഭവമാണ്. പലതരത്തിലുള്ള ചമ്മന്തി പുള്ളിക്കാരൻ ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെനിക്ക് കിട്ടിയത് അപ്പടെ പാരമ്പര്യത്തിനാണ്. ഇഷ്ടം പോലെ ചമ്മന്തി ഉണ്ടാക്കും. ചെമ്മീൻ ചമ്മന്തി, ചമ്മന്തി. ഞാൻ ഫ്ലവേഴ്സിന്റെ ഈ പ്രോഗ്രാമിൽ സെലക്ഷൻ ആയത് പോലെ അപ്പ ഉണ്ടാക്കി തന്ന ചമ്മന്തി പഠിച്ചിട്ടാണ്. ഇത് എന്ത് ചമ്മന്തിയത്? ഇത് എന്ത് ചമ്മന്തിയാ? ഇത് തേങ്ങാ ചമ്മന്തിയാണ്. പക്ഷെ അതിന് പോലും എന്റെ കൈപ്പുണ്യം കൃത്യമായിട്ട് അറിയാനുണ്ട്. അതാണ് ഇപ്പൊ നമ്മുടെ ആലപ്പുഴ മീൻകറിക്കില്ല രാജകീയമായ മത്സ്യം ഏതായിരിക്കും? ചൂര അല്ല, രാജ മത്സ്യം. ഞാൻ ചോദിട്ടെ, ആലപ്പുഴ മീൻകറി ഉണ്ടാക്കുമ്പോ സ്വാഭാവികമായിട്ട് നിങ്ങൾ കുറച്ചുകൂടിയൊക്കെ കായൽ മത്സ്യങ്ങളല്ലേ പിടിക്കേണ്ടേ? പക്ഷേ ദശകട്ടിയുള്ള മീൻ ഏത് ഉപയോഗിച്ചു കഴിഞ്ഞാലും ആലപ്പുഴ മീൻകറി ടേസ്റ്റ് ആയിരിക്കും. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞിരിക്കുന്നതിനെ ഞങ്ങൾ ഇങ്ങനെ അമ്മാതിരി എടുത്തിട്ടുണ്ട്. അതല്ല, പോവാൻ വരട്ടെ. എനിക്ക് മുമ്പ് ഒരു കാര്യമുണ്ട്. ഞങ്ങളെ കൊണ്ട് പാട്ട് പഠിക്കുന്നു, ഞങ്ങളെ കൊണ്ട് ഡാൻസ് കളിക്കുന്നു, ഞങ്ങളെ കൊണ്ട് ആക്ടി ചെയ്യിപ്പിക്കുന്നു. അതാണ് എനിക്ക് വേണ്ടിയിട്ടും നമ്മുടെ എല്ലാവർക്കും നാടൻ പാട്ട് പാടുമല്ലോ. ഏത് പാട്ടാന്ന് പറഞ്ഞു? രണ്ടുപേരും കൂടി ഇഷ്ടമുള്ള ഏതെങ്കിലും പാട്ട് ഡ്യുവറ്റ് നമുക്ക് പാടാം. എല്ലാവരുടെ ശ്രദ്ധയെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്. ഗായകൻ ഫിറോസും ഗായിക സുമിയും തയ്യാറായിരിക്കും. കൈതോല പായ വിരിച്ച് പായയിലൊരു പറ നെല്ല് പൊലിച്ച് കാതുകുത്താനെപ്പവരും നിന്നമ്മാവന്മാര് പൊന്നേ, കാതുകുത്താനെപ്പവരും നിന്നമ്മാവന്മാര് പൊന്നേ. ആ ഏ ഓ മതി മതി മതി, ഇനി മേലാൽ പാടരുതെന്നല്ലേ നിങ്ങൾ ഇപ്പൊ ആലോചിച്ച? ശരി, അടുത്ത ഞങ്ങൾ നല്ല കോമ്പിനേഷൻ നോക്കിയേ, നല്ല ലൈറ്റ് മഞ്ഞയും. ശരി, അപ്പൊ എന്തൊക്കെയാണ് കടി? വേറെ ഉലുവയും ഒക്കെ ഇട്ട് പൊട്ടിച്ച് ഇത്തിരി ഇഞ്ചി ഇട്ട് മൂത്ത ശേഷം ചെറിയുള്ളി ഇട്ട്, ചെറിയുള്ളി മൂത്തപ്പോ മാങ്ങയിട്ട് അവിടെ വരെ എത്തി. അല്ല, ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒക്കെ ട്രഡീഷണൽ ഡിഷുകളിൽ ഒന്നാണ് ഈ പറഞ്ഞതുപോലെ മാങ്ങയെ എടുത്ത് മീൻകറിയിൽ ഇടുക എന്നുള്ളത്. അത് പല തരത്തിൽ ചെയ്യാം എന്നതാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണ മാങ്ങ എടുത്ത് ഇടുക എന്നുള്ളത് എന്റെ മീൻകറി എന്ന് പറയുന്നത് മത്തിയാണ്. ഇത് ആവൂല ഇത് സൈഡ് ഡിഷായിട്ട് വരുന്നതാണ് വറുത്ത മീൻ. അല്ല, ഇത് ആവോലി അല്ലേ? ആ, അപ്പൊ ദാ ഒരു ആവോലി ഇവിടെ കിടന്ന് ഇങ്ങനെ എണ്ണയിൽ തിളച്ച് പൊങ്ങി മറിഞ്ഞ് തുള്ളി തകർക്കുന്നുണ്ട്. ഒപ്പം നല്ല സ്വയംഭം മത്തി. മത്തിയാണ് നമ്മുടെ കണ്ടോ മീൻകറി തിളക്കങ്ങൾ. അതിലാണ് വീഴുമ്പോൾ ആ ഒരു മത്തിക്കറി അല്ലേ? മാങ്ങ ഇല്ലാത്ത കിച്ചൺ ഇല്ല എന്ന് പറയുന്ന അവസ്ഥ. പ്രത്യേകിച്ച് മാങ്ങയുടേതായ സീസൺ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് നോക്കി, ഒരുപാട് സാധനങ്ങൾ, ഒരുപാട് മീനുകൾ ഉണ്ട് ഇവിടെ. കൊഞ്ചുണ്ട്, ചെറിയ കൊഞ്ച് നന്നായിട്ട് വൃത്തിയാക്കി ചേച്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലും ഉണ്ടല്ലോ കൊറേ ചെറിയ കൊഞ്ചാണ് ഇതില്. കൊച്ചിന്നുള്ള മീനാണ് ഇത്. കണുമ്പ്, ഇത് നച്ചക്ക. നച്ചക്ക നച്ചക്ക കണ്ടിരിക്കണ? ഇതാണ് നച്ചക്ക. കണുമ്പ്, ഇത് കണുമ്പ്, ഇത് നച്ചക്ക. ഇത് കണമ്പ്, ഇത് നാച്ചക്ക എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ടൈഗർ ഫിഷ് എന്ന് പറയും. ഓ, അതാണ് മനസ്സിലാകാത്ത. ഇംഗ്ലീഷിൽ പറയണ്ടേ ടൈഗർ ഫിഷ് ആണ് ഈ സാധനം. എന്താ നച്ചക്കയോ? നച്ചക്ക. ഇത് വലയിൽ മാത്രമേ കിട്ടുള്ളൂ. ഇത് മലയിൽ, വലയിൽ, വലയിൽ, ചീന വലയിൽ. അതെ, കൊച്ചിയുടെ സ്പെഷ്യൽ. കൊച്ചിക്കാരൻ താരം ഇവിടെ ഇങ്ങനെ തകർത്ത് റെഡി ആയിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. മുട്ട, അതിന്റെ മുട്ടയാണിത്. ഈ നച്ചക്കയുടെ മുട്ടയാണ് ഇത്. കോഴിമുട്ട മത്തിമുട്ടയും അല്ല, നച്ചക്കയുടെ മുട്ടയാണ്. കണമ്പിന്റെ മുട്ട ഇങ്ങനെ ഇരിക്കും. കണമ്പിന്റെ മുട്ട കണ്ടോ ഇങ്ങനെ ഇരിക്കും. പിള്ളേർക്കൊക്കെ വളരെ നല്ലതല്ലേ? ഇതിന്റെ പിള്ളേരായി കിടക്കുന്ന ആലോചിക്കുമ്പോൾ. ശരി, അപ്പൊ ഇവിടെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി മാങ്ങ ഇട്ട്, മാങ്ങ ഒരെണ്ണം ചെത്തി സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കപ്പയുണ്ട്, ആ കപ്പ ഇവിടെ റെഡിയാകുന്നുണ്ട്. ചോറുണ്ട്, ഇന്ന് ഞാൻ പൊളിക്കും. ശരി, അപ്പൊ മീൻകറി ഒക്കെ സെറ്റ് ആയി, കപ്പയും റെഡി ആകുമ്പോഴേക്കും ഞങ്ങളെത്തും. ഓ ഓക്കേ, സന്തോഷേട്ടാ. എന്തോ ഹാഫ് ഫ്രൈ ആക്കി വെച്ചിരിക്കുന്നത് എന്തിനാണ്? നെയ്മീനാണ്. ശരി, അപ്പൊ നെയ്മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറിവേപ്പിലയൊക്കെ ഇട്ട്, കറിവേപ്പില നമ്മുടെ പിന്നെ ചുവന്നുള്ളി, ചെറിയ ഉള്ളി നന്നായിട്ട് അരിഞ്ഞ് അതിന് മീൻകറി വെക്കുമ്പോ സ്വാഭാവികമായിട്ടും ചട്ടിയിൽ തന്നെ വെക്കാം അല്ലേ? അതായത് സ്റ്റീൽ പാത്രത്തിന് ഒരു തനിമ ഇല്ലാണ്ടായി പോകും. ശരി, ഇന്നത്തെ ഈ മീൻകറിയുടെ പ്രത്യേകത എന്താണ്?
ഇത് ആലപ്പുഴ മീൻകറി ആണല്ലോ ഞങ്ങളുടെ. ഇത് ഇത് എന്റെ ഒരു സഹോദരി പപ്പാച്ചി എന്ന് പറഞ്ഞ സഹോദരി വീട്ടിൽ വന്ന് പപ്പാച്ചി എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് പഠിപ്പിച്ച് നീ പോയി ഫസ്റ്റ് മേടിച്ചിട്ട് പാടാ അല്ലെങ്കിൽ വരണ്ടറാന്ന്. പപ്പാച്ചി ഫസ്റ്റ് വാങ്ങിച്ചുകൊണ്ട് തന്നെ വരും എന്നുള്ളതാണ് കണ്ടിട്ട് ലക്ഷണം കണ്ടിട്ട് മനസ്സിലാകുന്നത് കേട്ടോ. പിന്നെ അത് പാചകത്തിൽ ആണ് എന്നത് നിർബന്ധം പിടിക്കുന്നു. പപ്പാച്ചി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ചെയ്യും മേടിച്ചിരിക്കും. ഒരു ചെറിയ സ്പൂൺ കിട്ടുമായിരിക്കും ടേസ്റ്റ് ചെയ്യുന്നത്. ഒന്നും ഇട്ടിട്ടില്ല, ആയി വരുന്നതേ ഉള്ളു, വേവിച്ചു വെച്ചതേ ഉള്ളു. ഇനി ഇതാ അരപ്പൊക്കെ ചേർക്കാനുണ്ട്. അല്ല ഈ ഉണക്കക്കപ്പ എന്ന് പറഞ്ഞാൽ വെയിലത്തിട്ട് ഉണക്കിയെടുക്കും. വാട്ടുകപ്പ കേട്ടിട്ടില്ലേ? വാട്ടുകപ്പ അതുകൊണ്ടാണ് ഈ കളറ്, അല്ലെങ്കിൽ കുറച്ച് വെളുത്ത കളറാണല്ലോ ഇത്. അതെ, കപ്പപ്പൊടിയുടെ രുചിയായിരുന്നു. പിന്നെ തിളച്ചുകൊണ്ടിരിക്കുന്നു, മീനിട്ടില്ല, തിളച്ചാൽ ഇളക്കുകയും കൂടെ വേണം. അരപ്പ് മാത്രം കിടപ്പുണ്ട്, അതിനകത്ത് മാങ്ങ ഇട്ടിട്ടുണ്ട്. അതെ, മാങ്ങ ഇട്ടിട്ടുണ്ട്. തിളച്ചിട്ട് അല്ല ഇതിന്റെ കൂടെ ചോറും കപ്പയിൽ കൂടെ അങ്ങനെ വെച്ചിട്ട് ഒരു പിടി അങ്ങനെ പിടിക്കാനുണ്ട് കേട്ടോ. അപ്പൊ ഇത് സെറ്റ് ചെയ്ത് വരുമ്പോഴേക്കും ഞങ്ങൾ ഇനി അടുത്തയാളെ കണ്ടുവരാം. അയ്യോ ഇത് തമിഴ് കുട്ടിയാണോ എന്നൊക്കെ തോന്നും. അത് തോന്നുന്നു എനിക്ക്. അതുപോലെ തന്നെ പാട്ട് അവിടെ വെച്ച് നിർത്തണ്ട, രണ്ടാളും കൂടി ഒന്ന് കാര്യമായിട്ട് പാടി. സോറി, ഞങ്ങൾ അതിൽ സാധകം ചെയ്യാത്തോണ്ട് രണ്ടാളെ പറഞ്ഞ പോലെ അയ്യങ്കാർ വീട്ടിൽ അഴകുകളായിട്ട് നിപ്പോണ്ടേ. ഞാൻ ചെയ്തായിരുന്നു. സിമ്പിളായിട്ട് ഞാനൊരു ചോദ്യം ചെയ്യട്ടെ, എങ്ങനെ അങ്ങേര് സഹിക്കുന്നു? എല്ലാരും ചോദിക്കാറുള്ള ചോദ്യമാണ്. നിങ്ങൾ ഈ ആലപ്പുഴ മീൻകറി ഉണ്ടാക്കാനൊക്കെ പറയുമ്പോ നിങ്ങൾ എന്ത് കരുതി? ചെറിയ പീസ് ആയിട്ട് ഞങ്ങൾ വെട്ടി വെട്ടി ഇടുന്നു, അങ്ങനെയൊന്നല്ല. നമ്മളെ കാണുന്നത് പോലെ തന്നെയാണ് കണ്ടോ, കണ്ടോ പരന്നിരിക്കുന്നുണ്ടോ, കണ്ടോ എന്താ ക്യൂട്ട്നെസ് എന്ന് നോക്കിയേ. അതൊക്കെ ഞങ്ങൾ സംഘടിപ്പിച്ചു, ആലപ്പുഴ വരെ പോയി ഞങ്ങൾ രാവിലെ പോയി വാങ്ങിട്ട് വന്നതാ. ഇത് ഞങ്ങൾ വിശ്വസിക്കണം. അല്ല എല്ലാ പീസും ഇങ്ങനെ തന്നെയാണോ? അതെ അതെ, എല്ലാ ദിവസവും അങ്ങനെ തന്നെ. എറണാകുളത്തെ മാർക്കറ്റ് ഇപ്പൊ ആലപ്പുഴയിലേക്ക് ആക്കി എന്നാണ് പുള്ളിക്കാരത്തെ ഉദ്ദേശം. അല്ല ലുലു മോള്, കപ്പ പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. കപ്പ പുഴുങ്ങി വെച്ചിട്ടുണ്ട്, ആ അത് മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മീൻ മാരിനേറ്റ് ചെയ്ത് മീൻ വറുക്കാനായിട്ടാണ്. പിന്നെ ഒരു ചെറിയ കാന്താരി ചമ്മന്തി, ഇല്ല അതിപ്പോ ചെയ്യും. ഇപ്പോഴും നമ്മുടെ കണ്ണ് നേരെ പോകുന്ന ഉപ്പിലിട്ട മാങ്ങയല്ലേ, പോയി കഴിഞ്ഞില്ല. ഇതില് കാന്താരി വീട്ടിലുണ്ടല്ലേ, അമ്മയെ സമ്മതിക്കണം. ഇതിന് മാങ്ങയും കാന്താരിയും ഇതൊക്കെ എങ്ങനെയാണ് കണ്ടിട്ട് ഇങ്ങനെ? ഇതില് നമ്മള് ഇതിലത് കുറച്ച് ചെറിയ ഉള്ളിയും എല്ലാം ഇട്ടിട്ട് നല്ലോണം ഞെവിടിയിട്ട് ഇച്ചിരി കഞ്ഞിയുടെ കൂടെ കഴിച്ചാൽ നല്ല ടേസ്റ്റ്. ചുട്ട പപ്പടവും കൂടെ വേണം. അതെ, ശരി. അപ്പൊ മിലിയുടെ ആവശ്യം വരുമ്പോ ഒരു വലിയ പാട്ടും ഇഷ്ടപ്പെട്ടു, മീൻകറിയുടെ ആ വൈവിധ്യവും ഇഷ്ടപ്പെട്ടു. ഇനി വറുത്ത മീനൊക്കെ സെറ്റ് ആകാനിരിക്കുന്നത് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നതായിരിക്കും കേട്ടോ. കുട്ടി എല്ലാം പഠിച്ച് സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കാണോ കുട്ടി? ഞാൻ അറിഞ്ഞുതരാം അതപടി, എന്നിട്ട് കാര്യങ്ങളൊക്കെ പാട്ട് പാടിക്കോളൂ. ചെറിയ പീസായിട്ടുള്ള അരിയുണ്ട്. ഇതുവരെ എത്തി നമ്മുടെ പാചകം. ഏത് മീനാണ് എടുത്തെ? നെയ്മീനാണ് എടുത്തിരിക്കുന്നത്. വലുതാണ്, ഇച്ചിരി സൈസ് വലുതാണോ? നോർമൽ ശരി. ജ്യോതിക ഉണ്ടാക്കുന്ന കറികളിൽ അല്ലെങ്കിൽ മീൻ കറികളിൽ ഏറ്റവും ഇഷ്ടം എടുക്കാൻ ഏതാ? നെയ്മീൻ തന്നെയാണോ അതോ വേറെ ഏതെങ്കിലും മീൻ ഇഷ്ടമാണോ? അയക്കൂറയൊക്കെ ഇഷ്ടമാണ്. സത്യത്തിൽ വീട്ടിൽ മീൻകറി ഉണ്ടാക്കാറുണ്ടോ? എന്റെ അമ്മ ഉണ്ടാക്കുന്ന പുളിമുളകാണ് ഏറ്റവും ബെസ്റ്റ്. അതെ, ഇതിന് കോമ്പിനേഷൻ ആയിട്ട് അല്ല, കോമ്പിനേഷൻ അല്ല, ആലപ്പുഴ മീൻകറി ആയതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തത്. അടുത്തൊരു ടാസ്ക്, ഈ മാങ്ങ കഴിച്ചിട്ട് എക്സ്പ്രഷൻ ഇല്ലാതെ നിക്കണം.
അഭിനയിക്കാൻ വിളിച്ചിട്ട് ഞാൻ അഭിനയിച്ചു കഴിഞ്ഞപ്പോ ഡയറക്ടർ പറഞ്ഞത് അത് തന്നെയാണ്, എക്സ്പ്രഷൻ സൂം ചെയ്തേ. ഇനി ഇതിന്റെ എക്സ്പ്രഷൻ വെച്ച് കാണിച്ചു തരാം കേട്ടോ. മാങ്ങ എങ്ങനെ എടുക്കാം? നമ്മുടെ വീട്, നമ്മുടെ വീടിന്റെ മുറ്റത്തേക്ക് ആ താളി മാവ്, അതിനകത്ത് നിന്ന് ഇങ്ങനെ കൊലകൊലയായിട്ട് കിടക്കുന്ന പച്ച മാങ്ങ, അതിൽ നിന്ന് ഒരു ചെറിയ പീസ് എടുത്ത് നാക്കിൽ വെക്കുമ്പോ കിട്ടുന്ന ആ ഒരു മേളം, രുചി മേള പൂരം അങ്ങനെയാണ്. അതിനെ സാധാരണ നാട്ടുകാര് പറയുന്ന ഭാഷ പറയും. പ്രാഞ്ചി മീൻ അതല്ലേ? ആ കാസർഗോഡത്തെ പ്രാഞ്ചി മീനാണിത്. ഇത് പുഴമീനാണ്. അതെ, അങ്ങനെ പുഴമീനാണ്. ചിലപ്പോ നമുക്ക് വേറൊരു പേര് ഇതിന് കാണുമായിരിക്കും, ചിലപ്പോ പ്രാഞ്ചി നമുക്ക് അറിയാത്തതുമാകാം. എന്തായാലും അയലയും പ്രാഞ്ചിയും ഇതായോടെ റെഡിയാണ്. അയല ഫ്രൈ ചെയ്യാനുള്ള പരിപാടികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മീൻകറിയായും പിന്നെ സ്പെഷ്യൽ അച്ചാറുണ്ട്. അച്ചാർ കഴിച്ച് തകർക്കും കേട്ടോ നമ്മള്. വറ്റൽ മുളക്, കൊളസ്ട്രോൾ ഒരു അധികം കഴിക്കാൻ പാടില്ലെന്ന് പറയും, അതുകൊണ്ട് ഈ കഴിക്കുകയേ വേണ്ട. വറ്റൽ മുളകിലുണ്ടാക്കിയതാണ്. ഒരു കുഞ്ഞു സ്പൂൺ എടുത്തിട്ട് വറ്റൽ മുളക് അച്ചാറോ? ആ വറ്റൽ മുളക്, മാങ്ങ, വറ്റൽ മുളക്, മാങ്ങ, ഈന്തപ്പഴം, വെളുത്തുള്ളി എന്നിവ ഉപ്പിലും മുളകിലും ഇങ്ങനെ കുഴച്ച് വെച്ചിട്ട് അതാണ് ഇതിനകത്ത് നല്ല എരിവുണ്ട്. എന്നാലും ഒരു മധുരം കിടപ്പുണ്ട് ഈന്തപ്പഴത്തിന്റെ. ഈന്തപ്പഴം ഇതിനകത്ത് അസാധ്യമായിട്ട് അരച്ച് ചേർത്തിട്ടുണ്ട് എന്നുള്ള പറയുന്നത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാന് മീൻകറി ഏകദേശം ഒക്കെ ആയി. ഇപ്പൊ തേങ്ങാപ്പാല് ചേർക്കേണ്ട കാര്യമേ ഉള്ളൂ. കപ്പ പുഴുങ്ങുന്നതിന് പകരം പുള്ളിക്കാരത്തി കപ്പ കറിയാക്കി അങ്ങ് വെച്ചു കേട്ടോ. കപ്പ ഒന്ന് ഉടച്ച് മഞ്ഞളൊക്കെ ഇട്ട് വാഴയിൽ ഇങ്ങനെ ഇട്ടിട്ടേ ഇതായി വെച്ചിട്ട് ഒഴിച്ച് മീൻകറി ഒഴിച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പലർക്കും. അതെ, ഇവിടേക്ക് ഇതാ ഇവിടെ വന്നപ്പോ ചട്ടിക്കകത്തേക്ക്. ഇത് നെയ്മീനാണ്? അല്ല, ഞാനും മോദയാണ് മേടിച്ചത്. നല്ല ദേശമുള്ള മീൻ, ദേശക്കെട്ടിയുള്ള മീൻ. ഉപ്പൊക്കെ ഇട്ടോ? ഉപ്പെല്ലാം ചേർത്തു. ഇനി അവസാനത്തെ തേങ്ങാപ്പാല് ചേർക്കേണ്ട കാര്യം കൂടെ ഉള്ളൂ, ബാക്കിയെല്ലാം നന്നായിട്ടൊന്ന് വറ്റിയിട്ടേ തേങ്ങാപ്പാൽ ഒഴിക്കത്തുള്ളൂ. ഇതെന്താണ് മീൻ അല്ലാതെ വെച്ചിരിക്കുന്നത്? അത് ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്ത് മാറ്റി വെച്ച. മീൻ വറുത്ത് വെച്ച് കഴിഞ്ഞു. മീൻ വറുത്ത് ഇങ്ങനെ വെക്കുമ്പോ പിന്നെ മലയാളി എന്ന നിലയിൽ, ഭക്ഷണ പ്രേമി എന്ന നിലയിൽ നമ്മളത് കഴിക്കാതിരിക്കുന്നത് വളരെ പാപവും വഞ്ചനാകരമാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ എടുക്ക എന്നിട്ട് ഇങ്ങനെ കഴിക്കരുത്. ഏതാ മീൻ? എന്റെ കണ്ണിൽ അതല്ല വന്നത്. എന്റെ കണ്ണിൽ ആ ഏതാ ഓല എന്നൊരു മീൻ ഇല്ല. ഓലയോ? ഇത് നോക്കൂ, കുഴ മീനാണോ ഇത്? പിന്നെ കടൽ മീനാണ്, കൊമ്പൊക്കെ ഉള്ള. കണ്ടോ ഇത്? ഇലയോ? ഇല എന്നൊക്കെ മീനുണ്ട്. അതെന്താ മീൻ? ഇത് കൊമ്പുള്ള ഏത് മീൻ? ഓലക്കുടിയൻ. ഓലക്കുടിയനാണ് സംഭവം. ഓലയല്ല, ഓലക്കുടിയൻ കേട്ടോ. കപ്പ, കപ്പ തയ്യാറായിട്ടുണ്ട്. ഇതെന്താ കപ്പയില്? കപ്പ ഇത് ശരിക്കും പറഞ്ഞ അക്കാനി അറിയോ? ശരത് അപ്പാനി അറിയോ? അക്കാനിയിലാണ് ചെയ്യേണ്ടത്. അക്കാനി കൊറേ തിളപ്പിച്ച് തിളപ്പിച്ച് കുരുകുമ്പോഴത്തേക്ക്, കിഴങ്ങിട്ട് വേവിച്ച് വരുമ്പോഴത്തേക്ക് ഭയങ്കര ടേസ്റ്റാണ്. അക്കാനി അല്ല, ശർക്കരയാണ്. അക്കാനി കിട്ടാനില്ലായിരുന്നു. മീനെല്ലാം റെഡിയല്ലേ? മീനൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കിയിട്ടില്ലേ? അതെ, ഒരു ഇച്ചിരി എനർജി കിട്ടാൻ വേണമെങ്കിൽ ഒരു പാട്ടിട്ട് ഡാൻസ് കളിക്കാം. ഗംഭീര, അതെ, എനിക്കൊന്ന് പാട്ട് തരാവോ? നമ്മുടെ മഞ്ചിമ ഈ മീൻകറി ഉണ്ടാക്കുന്നതിനിടയിൽ കൂടെ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ മഞ്ചിമ ഒരു രണ്ട് സ്റ്റെപ്പ് ഡാൻസ് കളിച്ച് ഉഷാറായി തിരികെ വരട്ടെ, ഞങ്ങളും കൂടെ കളിക്കാം. എന്താ
നിങ്ങളുടെ അവസരം നഷ്ടപ്പെട്ടു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഇന്നുണ്ടല്ലോ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഈ പറഞ്ഞ പോലെ ഇതിനെ കുറിച്ച് വിശദീകരിക്കാൻ പറയുന്നു പറയുന്നു എന്നുള്ള പരാതി തീർക്കാനായിട്ട് ഹസ്ബൻഡിനെ ദുബായിന്ന് വിളിച്ചു അല്ലേ. നമുക്ക് വിളിക്കാനുണ്ടല്ലോ അദ്ദേഹത്തിന്. അദ്ദേഹം ഇവിടെ എവിടെയോ ഉണ്ട്, നല്ല കറുത്ത ഉടുപ്പൊക്കെ ഇട്ട് ഇങ്ങോട്ട് കയറി വന്നേ. ഇവരാണ് ബീവി ഉണ്ടാക്കുന്ന ആ ഒരു മീൻകറിയിലൊക്കെ നല്ല കോൺഫിഡൻസോടെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഇന്ന് റഷീല സംസാരിക്കണ്ട, ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കട്ടെ. ഇക്കാന്റെ പേര് സുധീർ. എങ്ങനെയുണ്ട് പുള്ളിക്കാരത്തിന്റെ മീൻകറി? വളരെ നന്നായിട്ട്. ഞാൻ ചോദിക്കട്ടെ, സാധാരണ ഈ പറഞ്ഞ ടി വി ഷോയ്ക്ക് വേണ്ടി മാത്രമുള്ള ഉടുപ്പ് കെട്ടലേ ഉള്ളോ? അല്ലല്ല, അല്ലാണ്ട് നല്ല കുക്കാണ്. നിങ്ങൾ ആദ്യമായിട്ട് കണ്ടത് വിളിച്ച എന്താ അത് ചോദിക്കണ്ടേ? ഇതുപോലെ ഇതിന് രുചിയുടെ എന്തെങ്കിലും ഒരു ഇതുണ്ടോ എന്നറിയണ്ടേ? ഞങ്ങളൊരു ലവ് മാരേജ് ആണ്. ആണോ? അങ്ങനെ തന്നെ വേണം. അതായത് ലവ് മാരേജ് എന്ന് പറഞ്ഞാൽ ലവ് വിത്ത് അറേഞ്ച് മാരേജ് ആണ്. എന്റെ ഫസ്റ്റ് കസിൻ ആണ്. ഓ, മുറപ്പെണ്ണാണ്. എന്ന് വരട്ടെ, ആർക്കും വിട്ടുകൊടുത്തില്ല. അതുകൊണ്ട് ഇപ്പൊ വായിക്ക രുചിയായിട്ട് കാര്യങ്ങൾ നടക്കുന്നു. അത് മുന്നേ അറിയായിരുന്നു ഭക്ഷണം കിട്ടുമെന്നേ. എന്നിട്ട് പുള്ളിക്കാരൻ, ഞാന് പ്ലസ് ടുവിന് പഠിക്കുമ്പം പുള്ളിക്കാരൻ പഠിക്കാൻ സമ്മതിക്കാതെ കല്യാണം കഴിച്ച ആളാണ്. ഇവിടെ ഒരു ഗവൺമെന്റ് ഒക്കെ ഉണ്ട് കേട്ടോ, ഇവിടെ ഈ ബാലവിവാഹമൊക്കെ നിരോധിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്താണ് ഇങ്ങനെ? അതിന്റെ പിന്നിൽ എന്തായിരുന്നു? ഞാൻ പറഞ്ഞുതരാം. പത്താം ക്ലാസ് കഴിഞ്ഞപ്പോഴേ പുള്ളിക്കാരന് മനസ്സിലായി ആശാത്തി സുന്ദരിയായി വരുന്നുണ്ട്. പ്ലസ് ടുവിന് എത്തിയപ്പോ പുള്ളിക്കാരത്ത് ഈ മിക്സഡ് സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞപ്പോ ആശാന് പിന്നീട് അങ്ങോട്ട് പിടിച്ചിരിക്കാൻ പറ്റില്ല. നീ ഇനി പഠിക്കണ്ട പാത്തുമ്മ, നീ ഇങ്ങോട്ട് വാ, ഞാൻ കെട്ടട്ടെ. പുള്ളിക്കാരൻ ഡിഗ്രി ഫിനിഷ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ആണോ? പുള്ളിക്കാരൻ നിങ്ങൾ കാഞ്ഞ വിത്താണല്ലോ, കാണുമ്പോലൊന്നും അല്ലല്ലോ. പിടിച്ചേ. എന്നിട്ട് ഈ പ്രണയ വല്ലരിയിൽ എത്ര മക്കളായി? ഈ മൂന്ന് പേര് ഇപ്പൊ എന്തൊക്കെയായി, എന്തൊക്കെയാണ്, ഏതൊക്കെ ക്ലാസ് ആണെന്ന് പറഞ്ഞേ. മൂത്തയാള് കോളേജിലാണ്. നോട്ട് പോയി, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? മൂന്നാൺകുട്ടികളാണ്. മൂത്ത മോനെ ഈ ഒന്നും നോക്കണ്ട, ഉപ്പ മാതൃകയായിട്ട് നിപ്പുണ്ട്. രണ്ടാമത്തെ ആള് ഹൈസ്കൂൾ കഴിഞ്ഞിട്ടേ ഉള്ളു, പ്ലസ് ടു അല്ലല്ലോ. ഉമ്മാടെ പാരമ്പര്യം അവിടെ ഉള്ളത് കൊണ്ട് തന്നെ അതും ഈ നോക്കണ്ട, ഞങ്ങള് സപ്പോർട്ടാ. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ആള് പറഞ്ഞ പോലെ തന്നെ ദൈവാനുഗ്രഹമുള്ള കുടുംബമാണ്. അത് അങ്ങനെയാണ്. പിന്നെ നിങ്ങൾ പെർഫെക്റ്റ് ജോഡിയല്ലേ, കാണാൻ ഏകദേശം ഒരേപോലെ മീശയില്ലാന്നേ ഉള്ളൂ. സ്വന്തമായിട്ടൊക്കെ രുചി നോക്കി സ്വന്തമായിട്ട് കൊള്ള, ഞാൻ മിടിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് തന്നെയാണ് വേണ്ടത്. പാചകത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം എന്ന് പറയുന്നതാണ് ആദ്യം നമുക്ക് ഇഷ്ടപ്പെടണം അല്ലേ. എന്നിട്ട് കോൺഫിഡൻസ് ആയിട്ട് ആരോട് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കരുത്, ഇങ്ങനെ പോയി നിക്കണം, കഴിച്ചേ എന്ന് പറയണം. ഞാൻ പറയുമല്ലോ, മത്തി മത്തി എന്ന് പറ, നാടൻ മത്തി അല്ലേ. മത്തി മത്തിക്കറി അത്യാവശ്യം നന്നായിട്ട് തന്നെ നല്ല അരപ്പില് തേങ്ങ അരച്ചാണ് വെച്ചിരിക്കുന്നത്. അയല വറുക്കാനായിട്ട് സെറ്റ് ചെയ്ത്, അയല പൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് വാഴയിലേക്ക് സെറ്റ് ചെയ്ത് റെഡിയാക്കിയിരിക്കുന്നത്. അതായത് നെത്തോലി എന്ന് നമ്മള് നാട്ടിലൊക്കെ പറയുന്ന സാധനമാണ് അല്ലേ ഈ കൊഴുവ. കൊഴുവതാ ഇവിടെ ഇങ്ങനെ സെറ്റ് ആയിരിക്കുന്നുണ്ട്. ഇത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറെ എന്തൊക്കെ തന്നെ മീൻ ഫ്രൈ ഉണ്ടെങ്കിലും നെത്തോലി ഫ്രൈയോട് നമുക്കൊരു വല്ലാത്ത ഇഷ്ടമാണ്. പൊതിച്ചോറിന്റെ ഇടയിൽ അങ്ങനെ ഇരിക്കുന്ന തേങ്ങാച്ചമ്പന്തിയുടെയും മാങ്ങ അച്ചാറിന്റെയും ഇടയ്ക്ക് ഇരിക്കുന്ന ആ പഴയ ടിഫിനിലെ കൊഴുവ ഫ്രൈ എന്ന് പറഞ്ഞാല് അത് കഴിക്കുന്നത് വേറൊരു രുചിയാ, വേറെ ലെവല. ഇതിന്റെ കൂടെ എന്താ മീൻ വിഭവങ്ങളുടെ കൂടെ? ഇതിപ്പോ പകുതി വേവല്ലേ ആയുള്ളൂ, ഇത് ഇത്തിരി കൂടെ വെന്തിട്ടുണ്ട്, പക്ഷെ ഇതായില്ല, ഇച്ചിരി കൂടെ ആവണം. ഉള്ളിയൊക്കെ കൂടി ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. കുറച്ച്
തീർച്ചയായിട്ടും സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും. അല്ല ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതിനിടയിൽ കൂടെ എപ്പോഴാണ് ടൈം കിട്ടുന്നത്? പിടിച്ചേ എപ്പോഴാണ് ഇതിനൊക്കെ സമയം കിട്ടുന്നത്? ഒരു ദിവസം രാവിലെ തുടങ്ങുന്ന ഷൂട്ട് കുറെ ദിവസങ്ങൾ പോകുന്നു, അതിനുശേഷം നാട്ടുകാരുടെ സ്വീകരണം, അനുമോദനം, പൊന്നാടിടൽ, ഉദ്ഘാടന പ്രസംഗങ്ങൾ, മറ്റത് മറിച്ചത്, ഇതിനിടയിൽ എപ്പോഴെങ്കിലും ഒന്ന് പോയി വീട്ടിൽ ചിന്തകൾ കാണിച്ചിട്ട് ഹായ് എന്ന് പറയാനുള്ള ഗ്യാപ്പ് കിട്ടുന്നുണ്ടോ? അത് കിട്ടുമല്ലോ ആരെങ്കിലും ഒരാൾ. അതെ, ഞാൻ ചോദിക്കട്ടെ നാട്ടുകാരെ, സോണിയെ ഇത്രയും ഇഷ്ടമുള്ള നാട്ടുകാരായ നിങ്ങൾ ഇത്രയും നല്ല ബർക്കത്തില്ല, ഇത്ര നല്ല സൗന്ദര്യമുള്ള, ഇത്ര നല്ല എപ്പോഴും ചിരിച്ചിരിക്കുന്ന ഇത്ര പാവമായ ഒരു കുട്ടിയെ എന്തുകൊണ്ട് വിളിച്ച് പൊന്നാട ഇടുന്നില്ല? വിളിക്കൂ, നിങ്ങൾ വിളിച്ചിട്ട് പൊന്നാടോ, വിളിച്ചാ പോകത്തില്ലേ? ഈ കല ഈ കിട്ടുന്ന പൊന്നാട എല്ലാം കൂടെ വെച്ചിട്ട് ടെക്സ്റ്റൈൽസ് തുടങ്ങുമെന്നാണ് തോന്നുന്നത്. ശരി, അപ്പൊ ഇന്നത്തെ മീൻകറി കടയിലേക്ക് വരികയാണ്. മീൻകറി കടയല്ല, മീൻകറി കഥ. ഈ കഥ എന്ന് പറയുന്നത് നെയ്മീന്റെ കഥയല്ല. ആലപ്പുഴക്കാരുടെ മീൻകറികളിൽ ഏറ്റവും പ്രധാനമായത് വറ്റക്കറി തന്നെയാ കേട്ടോ. ആറ്റുവാളയൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാണ്, ഒന്നും കണ്ടില്ല. ശരി, അപ്പൊ ഇത് വറ്റക്കറി, ഇത് അയക്കൂറ, ഇത് മാങ്ങ ഇട്ടിട്ട്, ഇത് കൊടമ്പുളി ഇട്ടിട്ട്, രണ്ടും ആലപ്പുഴ സ്റ്റൈലിൽ തന്നെയാണ് അല്ലേ? അതെ, രണ്ടെണ്ണം പ്രിപ്പയർ ചെയ്യാൻ കാര്യം. എനിക്ക് ഇതിന്റെ പിന്നെ ഇതറിയണം, ഇതിനകത്ത് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്? ഇതില് ചെറിയുള്ളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി വഴറ്റിയിട്ട്, മാങ്ങ ഇടാൻ നിന്നില്ല, മാങ്ങയുടെ പുളി വരാനായിട്ട് മാത്രം ഇട്ടു. അതെ, പിന്നെ മുളകും ചെറിയുള്ളിയും കൂടെ അരച്ചിട്ടാണ് ഇട്ടത്. രണ്ടിലും പീസും വെന്ത് കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് കൊടംപുളി ഇട്ട് വെച്ച്, ഇത് കൊടംപുളി ഇട്ടിട്ട്, അത് മാങ്ങ ഇട്ടിട്ട് നമുക്ക് ഇതെടുത്ത്, ഇത് കൊടംപുളി ഇട്ട മീൻകറിയാണ്. ഇനിയാണ് ഈ കൊടംപുളി ഇട്ട് വെച്ച, എന്താ ഈ മീൻ? ഇത് ആയിക്കോറ. പക്ഷെ രസം പോലെയൊക്കെ തോന്നുന്നു കേട്ടോ, രസമല്ലേ നമ്മുടെ രസം, അമ്മാതിരി രസം എന്ന് പറയുമായിരുന്നു. അത് ഇളക്കാഞ്ഞിട്ടോ മേലെയല്ലേ, എന്തോ ഇതുണ്ടോ? അസാധ്യമായിട്ടുണ്ട്, ഗംഭീരായിട്ടുണ്ട്. ഇതിന്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ഒരു വറുത്ത മീൻ വരുന്നുണ്ട്, പൊരിച്ചു വെച്ചിട്ടുണ്ട്, പൊരിക്കാനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറെന്തൊക്കെയാ ഇതിന്റെ കൂടെ ഉള്ള ചോറുണ്ട്? കാച്ചിൽ, കാച്ചിൽ പുഴുങ്ങി കഴിഞ്ഞു നോട്ടെ, പുഴുങ്ങിയ കാച്ചിലും നല്ല കൊടംപുളി ഇട്ട് വെച്ച അയലക്കറിയും ഒപ്പം വറ്റയും, ഇതെല്ലാം കൂടി ഇന്ന് ഞങ്ങളൊരു പൂശു പൂശു. ശരി, അപ്പൊ നിങ്ങൾ ആരും മറക്കണ്ട കേട്ടോ, പൊന്നാളായിട്ട് സ്വീകരിച്ച ആനയിക്കലും ഉദ്ഘാടനങ്ങളും ഇതിന് എനിക്ക് കമ്മീഷൻ തരണം. ശരി, ആരോമലേ, ചോദിക്കട്ടെ, ക്യാമറ ചേട്ടന്മാര് ആദ്യം ചെയ്യേണ്ടത് വൈഡ് ആംഗിളിൽ അദ്ദേഹത്തിനെ ഒന്ന് കാണിക്കാം. രണ്ട് ചോദ്യങ്ങളാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒന്ന്, മേളം മറക്കാത്ത സ്വാദിന് ആവശ്യത്തില് ഈ പറഞ്ഞ പോലെ തന്നെ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നുണ്ട്, റേറ്റിംഗും ഉണ്ട്. ഈ റേറ്റിംഗ് കൂട്ടാനാണോ അത് ചെയ്തത്? റേറ്റിംഗ് കുറച്ച് റേറ്റിംഗ് കൂടെ, നമ്മുടെ പ്രോഗ്രാം അല്ലേ. ഒന്നാമത്തെ ചോദ്യം അതായിരുന്നു. രണ്ട്, സാന്ദ്രയോട് മത്സരിക്കാനുള്ള ചെയ്തു, സത്യം പറ. സാന്ദ്ര സാന്ദ്രയാണ്, ഞാൻ ആദ്യം കരുതിയത് കുളിച്ചോണ്ട് നിന്ന വേഷത്തിൽ അമ്മാതിരി നീളം കുറയാതെ ശ്രദ്ധിച്ചാ മതി, ഇതുപോലുള്ള ഡ്രസ്സുകളൊക്കെ ഓക്കെ. ഇനിയിപ്പോ ഇതിൽ ഓരോന്നായിട്ട് ഞാൻ ഇവിടെ ചെന്നിട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഇവിടെ ഒന്നും കാണുന്നില്ല. ഇവിടെ പൊങ്കാല പൊങ്കാല, അത് മത്തിക്കറിയാ കേട്ടോ, നോക്കട്ടെ. ഒരു ചെറിയ സ്പൂൺ തന്നെ പറയാം. അയ്യോ കറിയൊക്കെ കണ്ടോ, മത്തിക്കറി ഇളകിക്കോട്ടെ, ഇളകിക്കോട്ടെ. അതിന്റെ നെയ്യൊക്കെ ഇങ്ങനെ ഊറി വന്ന് ഇരിപ്പുണ്ട് കണ്ടോ, അപ്പാ കണ്ടോ. ഇതിനെ ഇങ്ങനെ എടുക്കണം മത്തിയെ. കപ്പയാണോ മോനെ കൂടെ ഉള്ളേ? നല്ല മണമുണ്ട്, ചോറുണ്ട്, പിന്നെ കൈ തൊടുന്ന നിറയെ. അസാധ്യമായിട്ടുണ്ട് കൊല്ലം അല്ലെ, കൊല്ലത്തുകാരുടേതായ ഒരു തനത് സ്റ്റൈലിലേക്ക് ഇത് വന്നു. പക്ഷേ ആലപ്പുഴ മീൻകറിയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ മത്തി ചൂസ് ചെയ്തത്. കാരണം മത്തി വെക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ടേസ്റ്റാ, പിന്നെ അടുപ്പിലെന്ന് പറയുമ്പോഴത്തേക്ക് വിറകടുപ്പിൽ കുറച്ച് കൂടുതൽ ടേസ്റ്റ്. ഈ അടുപ്പൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ വീട്ടിൽ ഒന്നുമില്ല, തിരിച്ചങ്ങോട്ട് പോകണമെങ്കിൽ ലോറി വിളിക്കേണ്ടി വരും. ശരി, അത് മാത്രല്ല, ഇവിടെ ഇവിടെ കപ്പ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അരോമലിന്റെ കൊഴുവ ഫ്രൈ എന്ന് നമ്മള് പറയുന്ന സാധനം, പൊടിമീൻ വറവൽ ഇവിടെ ഉണ്ട്. എരിച്ചിട്ട് ഞാൻ കൈയിട്ട് വാരി, ഒന്നും തോന്നരുത്. അതിനകത്ത് കൊഞ്ച് പീസും ഒക്കെ കിടപ്പുണ്ട് കേട്ടോ, ചെമ്മീൻ ഉണ്ട്, പിന്നെ ഓട്ടറുണ്ട്. ഇതാണ് ഇദ്ദേഹത്തിന്റെ സൈഡ് ഡിഷ്.
ഓട്ടട അല്ലേ, പണ്ട് വൈകുന്നേരങ്ങളിൽ ചായ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ചായയുടെ കൂടെ ബാപ്പമ്മ ഉണ്ടാക്കി തന്നിരുന്ന ഓട്ടട, അതിന്റെ ഓർമ്മകളിലേക്ക് നമ്മളെ മടക്കിക്കൊണ്ടു പോകുന്ന സാധനമുണ്ട്. ശരിക്കും പറഞ്ഞാല് ഇന്നത്തെ ദിവസം നമ്മുടെ സകല കണ്ടസ്റ്റൻസും ഗംഭീരമായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടേക്ക് വന്നല്ലോ ഒരു ടെൻഷനുകളും ഇല്ലാതെ അങ്ങേയറ്റം ആത്മാർത്ഥതയോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി മീൻകറി വെച്ചിട്ട് നിൽക്കുന്ന കണ്ടോ നമ്മുടെ ടീം, കണ്ടോ എന്തൊക്കെയായി വിശേഷങ്ങൾ, എത്തിരേക്ക് എത്തി, ചോറ് റെഡിയായി, ചോറ് റെഡിയായി, മീൻകറിയും റെഡിയായി, മീൻകറി റെഡിയായി. അപ്പൊ ഇനി ഒരു പാട്ട് കേൾക്കണമെന്ന് തോന്നുന്നുണ്ട് അല്ലേ? അതാണ് എന്നാ പിന്നെ ഇന്നിനി ഇപ്പൊ പാട്ടിലേക്ക് പോകേണ്ടത്. ഞങ്ങളുടെ കലാകാരന്മാർ മേളം മറക്കാത്ത സ്വാദ് പ്രസന്റഡ് ബൈ മെഡി മിക്സിലെ ഇന്നത്തെ കലാപരിപാടികളൊക്കെ തുടങ്ങാനിരിക്കുകയാണ്. നിങ്ങളുടെ സമയം ഏകദേശം കഴിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളത് ഇടയ്ക്കൊന്ന് ഓർമ്മിപ്പിച്ചോട്ടെ. ശരി, കലാകാരന്മാരെ സ്വാഗതം ചെയ്യാണ്. ഒന്നാം തരം പാട്ടുകാരുടെ സെറ്റ് ചെയ്ത് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. ഓരോ ദിവസങ്ങളിൽ ഓരോ വേദികളിൽ ഒരുപാട് വേദികളിൽ പ്രഗത്ഭരായിട്ടുള്ള പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള കലാകാരന്മാരെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നൊരു വലിയ സന്തോഷമുണ്ട്. ഇത് ഞങ്ങളുടെ സ്വന്തം കുടുംബാംഗമാണ്, നമുക്കറിയാവുന്ന പോലെ കൂട്ടിക്കലിന്റെ മുത്ത്. അല്ല, അത് ഞാൻ പറയാൻ വേണ്ടിട്ട് ഈ വെയിറ്റ് ചെയ്തായിരുന്നു, സുമേഷ് കൂട്ടികൾ. അപ്പൊ പിന്നെ ഞങ്ങൾ പരിചയപ്പെടുത്തേണ്ട കാര്യമല്ല, 750 ഗാനങ്ങൾ എന്ന് ഞാൻ കാണാതെ പഠിച്ച് വെച്ചിട്ടുണ്ട്. സംഗീത സംവിധാനം നിർവഹിച്ചു, മാത്രമല്ല 1000 വേദികൾ ദുബായിൽ പോയി അവിടുത്തെ മദ്രാസ് കിച്ചൻ, മലബാർ കിച്ചനിൽ നിന്ന് നന്നായിട്ട് ഫുഡ് മേടിച്ചു കൊടുത്ത അദ്ദേഹം, ടിനി ടോം ചേട്ടൻ വാങ്ങിച്ചു കൊടുത്ത അദ്ദേഹം ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കേരളക്കരയിലെ മറ്റൊരു അതുല്യനായ മുത്ത് കലാകാരനാണ്. ഒരു മനുഷ്യൻ ബ്രെയിൻ ആണുള്ളത്. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു കൈ കൊണ്ട് നമുക്ക് വട്ടം വരയ്ക്കാൻ പറ്റും, മറ്റേ കൈ കൊണ്ട് മട്ടം വരയ്ക്കാൻ പറ്റും. ഒരു കൈ കൊണ്ട് വട്ടവും മറ്റേ കൈ കൊണ്ട് ചതുരവും നമുക്ക് വരയ്ക്കാൻ പറ്റത്തില്ല. കാര്യം എന്താ, നമ്മുടെ ബ്രെയിനിന്റെ ഒരു പോർഷൻ മാത്രമാണ് അറ്റ് എ ടൈം അതിന് വേണ്ടി നമ്മളെ സഹായിക്കുന്നത്. പക്ഷെ ഈ നിൽക്കുന്നത് റെയർ പീസാണ്. ഇദ്ദേഹത്തിന് രണ്ട് കൈകളല്ലേ ഉള്ളൂ, ഒരൊറ്റ തലച്ചോറല്ലേ ഉള്ളൂ. പക്ഷെ ഈ സാധനത്തിൽ അദ്ദേഹം രണ്ട് കൈ കൊണ്ട് ഇതിലല്ല ഡ്രംസിൽ അല്ലേ, രണ്ട് കൈ കൊണ്ട് രണ്ട് താളത്തിലൊക്കെ വായിച്ചു കളയും. ഇന്നിപ്പോ ഈ വാദ്യോപകരണം എന്താണ്, ദർഭക്കകത്തെ ഒരു പ്രയോഗമാണ് ഇന്നിപ്പോ നമ്മൾ തുടങ്ങാൻ പോകുന്നത്. വിജയൻ ചിറ്റടി, അതന്നെ ചിറ്റടി എന്ന മനോഹരമായ ഗ്രാമം, ആ ഗ്രാമത്തിനെ കോരിത്തെരിപ്പിക്കുന്ന മുത്തു കലാകാരനായ വിജയൻ ചിറ്റടിക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് തുടങ്ങാം, സപ്പോർട്ട് ചെയ്യാനും ലീഡ് ചെയ്യാനും ഒക്കെ നമ്മളും ഉണ്ട്. റെഡി റെഡി, 1 2 3 സ്റ്റാർട്ട്. Thank you.
പതിയെ മിലിയുടെ അടുത്തേക്ക് പോവുക. എങ്ങനെയുണ്ട്, ഏതാണ്, എന്താ അവസ്ഥ എന്നുള്ളത് എനിക്കറിയണല്ലോ. ഈ മൈക്ക് അങ്ങോട്ട് പിടിച്ചേ, കപ്പ ഇങ്ങോട്ട് തന്നെ, അതിനു മുമ്പ് ഒരു പ്ലേറ്റ് ഇങ്ങോട്ട് തന്നെ, കപ്പയുടെ കൂടെ നല്ല മീൻകറി. ആ നെയ്മീൻ, നെയ്മീൻ ഇങ്ങനെ കപ്പയിൽ മുക്ക, അതിൽ മാങ്ങാ പീസ് തന്നെ വയറ്റി ബാക്കിയുള്ള നമുക്ക് കിട്ടുക, അതിനിങ്ങനെ വെക്ക. ആ വറുത്ത മീൻ തന്നില്ല, ഇളനീർ പായസവും കോമ്പിനേഷനിൽ വന്നത് കണ്ടിട്ടുണ്ടോ സപ്പൂർണ്ണ, ഞങ്ങൾക്ക് വേണ്ടി അത് റെഡിയാക്കിയിട്ടുണ്ട്. വേഗം എനിക്ക് തന്നെ ടേസ്റ്റ് ചെയ്യണം. അതെ, നിങ്ങൾ ഇവിടെ ഇളനീർ പായസം ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാക്കി ഞങ്ങൾ ടേസ്റ്റ് ചെയ്യുവാ. ഞാൻ ഇരുന്ന് ഇനി വിളമ്പി തന്നു. എന്താ അല്ലെ, ഇങ്ങനെ സെറ്റായി വെക്കുമ്പോഴേക്ക് പിന്നെ പറ്റി നമ്മള് കഴിക്കണ്ടേ. സുമി ഇത് കാണുന്നുണ്ടോ കുഞ്ഞേ? ഞങ്ങൾ കുടിച്ചു തീർത്തു. ഇത് നിങ്ങൾ കഴിച്ചു നോക്കി. ഇത് കപ്പ കണ്ടോ, കപ്പ നല്ല കപ്പ പുഴുക്കും. ഒരു ചെറിയ പ്ലേറ്റ് തരാവോ ആരെങ്കിലും എനിക്ക്. ആ തേങ്ങ അങ്ങ് മാറ്റിട്ട് ആ പ്ലേറ്റിൽ നിന്ന് ഞാൻ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം. ആ ആയിക്കോട്ടെ, ഇതിനകത്തേക്ക് നമുക്ക് ഇതിനെ അങ്ങനെ വിളമ്പുക കേട്ടോ. പ്രിയ ചേച്ചിയുടെ വകയായിട്ടുള്ള ഫുഡ് ഞാൻ ഇവിടെ ടേസ്റ്റ് ചെയ്യാൻ പോവാണേ. ഈ അവിടെ ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതൊന്ന് നോക്കി പറഞ്ഞു കൊടുക്കാം കേട്ടോ. നല്ല മഞ്ഞ കപ്പ, നല്ല നെയ്മീൻ കറിയിൽ, നെയ്മീൻ തന്നെയല്ലേ, മോദ മോദക്കറിക്കകത്തേക്ക് ഇങ്ങനെ കുഴച്ച് ഇങ്ങനെ അടിക്കണം. ആസ്വാദിച്ചു കേട്ടോ. സുരിയ ചെറിയ കൊഞ്ച്, ഒരു രക്ഷമില്ല. പ്രിയജി കായലുകളിൽ ഉണ്ടായിരുന്ന കൊഞ്ചാണോ അതോ കടലിലെ കൊഞ്ചാണോ? ഇപ്പൊ കൊണ്ടുവന്ന കൊഞ്ചാ, കൊച്ചി കൊഞ്ച്. അതുകൊണ്ടാണ് ഇത്ര കൊച്ചു കൊഞ്ച് കണ്ടോ. കൊഞ്ചും ഇതിന്റെ കൂടെ സൈഡ് എന്താ തരുന്നത്? ഇച്ചിരി ചോറ് ഞാൻ പിടിയാ, ഞാൻ പിടിയാ മതി, കപ്പ മതി. അപ്പൊ ഗ്യാസൊക്കെ ഒരിച്ചിരി കയറിക്കോളൂല്ലോ. അതെ അതെ, നല്ല കപ്പ, ഒരിച്ചിരി മീൻ കറി എടുക്കട്ടെ. ആ കഷ്ണം ധൈര്യമായിട്ടിട്ടുള്ളൂ. ഇതുവരെയും ഷുഗർ കൊളസ്ട്രോൾ ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ മേളം മറക്കാത്ത സ്വാദ് പ്രസന്റഡ് ബൈ മിഡിമിക്സിന്റെ അങ്കത്തട്ടിൽ ഇതുപോലെ കുറച്ച് എപ്പിസോഡുകളും കൂടെ കഴിയുമ്പോൾ ചിലപ്പം വന്നേക്കാം. അപ്പോഴേക്കും ഞാൻ ജിമ്മി പുത്രം. അടുത്ത് അവിടെ എന്തെങ്കിലും കണ്ടോ? ഇവിടെ ഞാൻ കണ്ടു, ഞാൻ ടേസ്റ്റ് ഒക്കെ ചെയ്തു, ഒരു രക്ഷയില്ല. എന്തത്? പിള്ളേർക്കുള്ള പിള്ളേരതാ പാട്ടിലാക്കാറുള്ള പിള്ളേരെ പാട്ടിലാക്കൂ. ഞാൻ കുട്ടിയാണ്, എന്നെ പാട്ടിലാക്കൂ. ഇവിടെ ഒന്നും വെച്ച് പാട്ടിലാക്കൂ. നല്ല പാട്ട് അല്ല, ഇതൊക്കെ ദുഷ്ടതരവാ കേട്ടോ, നമുക്ക് തരാതെ കഴിക്കാൻ പാടില്ല. ഞാൻ അവിടെ റസീലയുടെ കിച്ചണില് എന്തത്? മഞ്ഞ കളറുള്ള മീൻകറിയോ? ഇങ്ങനെ ഓടി നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ആലപ്പുഴ മീൻകറി എന്ന് പറഞ്ഞാൽ റെഡ് അല്ല, ബോട്ടില് ചമ്മന്തി ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അമ്മ പഠിപ്പിച്ചു കൊടുത്തതാ അല്ലേ, ഇതിന്റെ കൂടെ എന്തായിരുന്നു ചോറോ? ആലപ്പുഴയിലെ സ്പെഷ്യൽ ബോട്ട് ചമ്മന്തിയാണത് കണ്ടോ. ആലപ്പുഴ എന്ന് പറയുമ്പോ അങ്ങനെ തന്നെ ആണോ അല്ലേ. ആലപ്പുഴ മീൻകറി എന്ന് പറയുന്നത് ഇതാണ്, റാന്തലൊക്കെ തിരിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ചോറും മീൻകറിയുമാണ് ഫിജിന്റെ വകയായിട്ട്. നിങ്ങൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യുമ്പോഴേക്കും ഞാൻ അടുത്തടത്തേക്ക് ഒന്ന് പോയിട്ട് വരാം കേട്ടോ. നമസ്കാരം പുന്നാരപ്പെങ്ങളെ, എന്താ എനിക്ക് തരുന്നേ? ആ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ടേ തരുള്ളൂ. എണ്ണ ഒഴിച്ച് സോപ്പിടാൻ ഭയങ്കര മെടുക്കുക. അതും കൂടി ആയപ്പോൾ അതിന്റെ ടേസ്റ്റ് എങ്ങനെ വരുന്നത് കേട്ടോ. മത്തിക്കറി അല്ലേ ഇത്? ആ മത്തിക്കറിയും ഇലയിൽ പൊള്ളിച്ച അയലയും ഇവിടെ ഇരിപ്പുണ്ട്. ഇങ്ങോട്ട് വെക്കുക, അഭിപ്രായം പറഞ്ഞിട്ട് പോളൂ. കൊള്ളത്തില്ലെങ്കിലും ഞാൻ പറയും കേട്ടോ. ചോറ് വേണം, ഇച്ചിരി കിട്ടിയാ നല്ലതാ, കുഴച്ചടിക്കാലോ. കോമ്പിനേഷൻ കോമ്പിനേഷൻ, ഒരു രക്ഷയില്ല. സ്വന്തമായി കണ്ടുപിടിച്ച സാധനം ഞാൻ, ഈ സാധനത്തിന്റെ പേരെന്തിട്ട്? പ്രത്യേകിച്ച് പേരൊന്നും നമുക്ക് ഒരു പേരിടാം. ടുട്ടുമോൻ, ടുട്ടുമോൻ, ടുട്ടുമോൻ മീൻകറി. നിങ്ങൾ ടുട്ടുമോൻ ടേസ്റ്റ് ചെയ്യുമ്പോണ്ടല്ലോ, ഞാനിവിടെ സാന്ദ്രയുടെ വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങളിലേക്ക് എനിക്ക് വരാനുണ്ട്. എന്തൊക്കെയായി സാന്ദ്ര? വറുത്ത മീൻ വേണം. ഗംഭീരം ഓലക്കുടിയൻ പേര് പഠിച്ചു കേട്ടോ. ശരി, ഓലക്കുടിയനും ഒരിച്ചിരി ചാറും കേട്ടോ. പക്ഷേ ഹലോ, ഇപ്പൊ എല്ലാവരുടെയും കൂടെ ആയപ്പോണ്ടല്ലോ ഒരു കൺഫ്യൂഷൻ. നമ്മൾ ഇതിന്റെ കൂടെ സൈഡ് എന്താണ്? കപ്പയാ.
സുമി ഈ ഇത് വലിയ അറിയുന്നുണ്ടോ സുമിയെ? സന്തോഷമുള്ളൂ. യഥാർത്ഥത്തിൽ ആലപ്പുഴ മീൻകറി കഴിക്കാനുള്ളത് ഈ കപ്പയിലാണ്. ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞു സാന്ദ്ര, നന്നായിട്ടുണ്ട് കേട്ടോ. ശരി, എന്താ ഈ കപ്പ? കേട്ടോ, ഈ കപ്പയിലാണ് നമ്മൾ ശരിക്കും മീൻകറി കഴിക്കാനുള്ളത്. ഇതിൽ വേറൊന്നും ചേർത്തിട്ടില്ലല്ലോ, പുഴുങ്ങിട്ടല്ലേ ഉള്ളൂ. അല്ല, ഇതിനിടയിൽ മാങ്ങയുടെ ഒരു കാര്യം നമ്മുടെ ഫ്യൂജിൻ പറയുന്നുണ്ടായിരുന്നല്ലോ, ഞാനത് മറന്നു പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് മറ്റേ ഉപ്പും മുളകും ഒക്കെ ഇട്ടിട്ട് എന്തൊക്കെയോ തരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊക്കെ പരീക്ഷിച്ചിട്ടുള്ള ഒരു നല്ല സാധനമാണ്. കുട്ടിക്കാല ഓർമ്മകളിലേക്ക് മടങ്ങി പോകാൻ ഏറ്റവും പറ്റിയ സാധനമാണ് മാങ്ങയും. ഇന്നെന്താ പേര് പറയുന്നത്? മാങ്ങ കൊശു കൂട്ടുക. ഈ പറഞ്ഞ പോലെ വിഭവ സമൃദ്ധമായിട്ട് കഴിക്കുമ്പോ ദഹിക്കണമെങ്കിൽ മോരും വെള്ളം കുടിക്കണ്ടേ? അതിനിവിടെ സുമിയെ മീൻ കയ്യിൽ ജീവനോട് ഇരിക്കുന്നു. ഈ മീൻ കഴിച്ചോണ്ടിരുന്നോ? ഞാനിവിടെ മോരും വെള്ളം കുടിക്കുക. ഓഹോ, മോരും വെള്ളം കുടിക്കുന്നു. കുറച്ച് എനിക്കോട് ബാക്കി വെച്ചേക്കേ. ഞാൻ കൊടുത്തേക്കാം. അലങ്കരിക്കാന്നൊക്കെ പറഞ്ഞ അതൊരു കലയാണ്. അത് പിന്നീട് അങ്ങനെ ഇങ്ങനെ കാണാൻ പറ്റില്ല. കണ്ടോ മീന് ഫ്രഷ് ആയിട്ടുണ്ട്. നൗഷാദിക്ക മോരും വെള്ളം തന്നു വിട്ടിട്ടുണ്ട്. അല്ല, അപ്പൊ ഇതോ അത് കഴിച്ച് റെസ്റ്റ് എടുക്കൂ. അത് ഞാൻ കഴിക്കുമല്ലോ, അതിനാണല്ലോ ഞാൻ ഉള്ളത്. പറ്റത്തില്ല, വേണ്ട. എന്ത് കഴിക്കണ്ടേ? എന്നാ കഴിക്കൂ. ഇതിനിപ്പോ ടേസ്റ്റ് നോക്കാൻ നിക്കണ്ട കേട്ടോ. പാവം പ്രസന്റേഷൻ ഒക്കെ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കാം. മൊത്തത്തിൽ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ സമയം ഏകദേശം ഒക്കെ കഴിഞ്ഞു തുടങ്ങിയിരിക്കേണ്ട പ്രിയപ്പെട്ടവരെ, ഭക്ഷണം കഴിക്കുക എന്നതൊരു കലയാണ്. ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുന്നതും അതുപോലെ തന്നെ കലയാണ്. ഞങ്ങളുടെ കലാകാരന്മാർക്കൊടി ആയിട്ടുള്ള കണ്ടസ്റ്റന്റ്സ് എല്ലാവരും ചേർന്ന് അവരുടെ ഇന്നത്തെ വിഭവമായ ആലപ്പുഴ മീൻകറി സെറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അഥവാ ആരെങ്കിലും കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇനി സമയമില്ല, കൗണ്ട് ഡൗൺ ഇവിടെ ആരംഭിക്കുകയാണ്. 3, 2, 1 and done. സാമ്പാറിൽ എല്ലാ പച്ചക്കറിയും കൂടെ ഒരുമിച്ച് തുള്ളി തിളയ്ക്കുന്നത് പോലെ എന്തൊക്കെയോ നമ്മൾ ഇവിടെ കണ്ടു. ഇതിനിടയിൽ കയ്യിൽ നിന്ന് സാധനമൊക്കെ പറന്നു പോയിട്ടൊക്കെ തിരിച്ചു വന്നിരിക്കുന്നുണ്ട്. ആ അപ്പൊ അല്ല, അങ്ങനെയാണെങ്കിൽ ഇനി അടുത്തത് കൈയില്ലാതെ ഇത് വായിക്കാനുള്ള പ്രാക്ടീസ് ആയിക്കൂടെ. ഞാൻ കമ്പൊക്കെ തനിയെ പറന്നു പോയി അടിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ശരി, അപ്പൊ ഈ പറഞ്ഞ പോലെ ഗംഭീരമായിട്ട് വളരെ മനോഹരമായിട്ട് തന്നെ നമ്മുടെ വിജയൻ ചേട്ടൻ്റെ നല്ല കയ്യിരുക. അപ്പൊ ഇനി ഇന്നത്തെ അവസാനത്തെ ഐറ്റത്തിലേക്ക് നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നാല്, ഇവരെ മറയാതെ ഇങ്ങോട്ട് നിന്നാല് നമ്മള് തകർത്ത് പൊളിച്ചടുക്കി ഇന്നങ്ങ് വൈൻഡ് ചെയ്യും അല്ലേ? ശരി, എന്നാ ആരംഭിച്ചാലോ? ആ ആരംഭിക്കുകയാണ്. റെഡി?
റെഡിമേഡ് മിക്സിന്റെ ഇന്നത്തെ രുചിമേള പൂരത്തിന്റെ ഇന്നത്തെ ഈ വൈവിധ്യമാർന്ന എപ്പിസോഡ് ഇവിടെ കഴിയാണ്. ഇടാൻ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമാണ്, എങ്കിലും ടൈം ആണല്ലോ. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, ഇതിൽ നിന്ന് 6 പേരാണ് ഫ്ലോറിലേക്ക് പോവുക. ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങളിൽ ആരാണെങ്കിലും ഞങ്ങൾക്ക് അങ്ങേയറ്റം ഇഷ്ടമായി. അപ്പൊ എല്ലാവിധ ആശംസകളും ഇവർക്ക് നേർന്നുകൊണ്ട് മറ്റൊരു അധ്യായത്തിൽ വീണ്ടും ഗംഭീരമായ രുചിയുമായിട്ട് കണ്ടുമുട്ടുന്നത് വരെ നമസ്കാരം. ഫ്ലവേഴ്സ് അവതരിപ്പിക്കുന്നു AR റഹ്മാൻ ഷോ കൊച്ചിയിൽ ഈ മാസം 12 ശനിയാഴ്ച വൈകുന്നേരം 6:30 മുതൽ. പ്രവേശന ടിക്കറ്റിനായി ഇപ്പോൾ തന്നെ സന്ദർശിക്കുക www.flowerstv.in, bookmyshow.com, insider.in and Paytm. കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട പോസ്റ്റ് ഓഫീസുകളിലും ടിക്കറ്റുകൾ ലഭ്യമാണ്. ഏവർക്കും സ്വാഗതം.